നജിരാഷാണ്. വെൽക്കം ടു മൈ ഫോർത്ത് ട്രാവൽ സീരീസ് കേരള ടു ഫിഫ ഖത്തർ വേൾഡ് കപ്പ് ട്രിപ്പ്. അപ്പൊ നമ്മളിന്ന് പോകാൻ പോകുന്നത് ആസിമിന്റെ അടുത്താണ്. ആസിമിന് എല്ലാവർക്കും അറിയാം, ആസിം വെളിമണ്ണ നമ്മളെ നാടിന്റെ വലിയൊരു താരമാണ്. ഒരുപാട് കാര്യങ്ങൾ ആസിമിനെ കുറിച്ച് പറയാനുണ്ട്. ആസിം പിന്നെ പെരിയാർ നീന്തിക്കടന്ന ആളാണ്. ആസിമിനെ കുറിച്ച് ഞാൻ പറയേണ്ടത് നിങ്ങൾക്ക് അറിയാം, നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും അറിയുന്ന ഒരാളും കൂടിയാണ്. അപ്പൊ ആസിമിനെ കാണാൻ വേണ്ടിട്ട് ആസിമിന്റെ ഉപ്പാനൊരു ഫ്രണ്ട് എന്നെ വിളിച്ച് പറഞ്ഞു. അങ്ങനെയാണ് ഞാനിപ്പോ ആസിമിനെ കാണാൻ പോകുന്നത്. ആസിമിന്റെ പരിപാടിന്റെ ഇടയിൽ ഞാൻ ആസിമിനെ കാണാൻ പോവാണ്. അപ്പോ ആസിമിനെ പോയി കണ്ട് പിന്നെ ആസിമിന്റെ വിശേഷങ്ങളെല്ലാം അറിഞ്ഞ് ഓനെ കൂട്ടി ചെറിയൊരു റൈഡ് ഈ വണ്ടിയിൽ പോകാൻ ആഗ്രഹമുണ്ട്. സമയം കുറയൊന്നുമില്ല, പക്ഷെ എന്നാലും എന്നെ കൊണ്ടാവുന്ന പോലെ ആസിമിനെ ഈ വണ്ടിയിൽ കയറ്റിയിട്ട് ഒന്ന് ആസിമിനെയും കൂട്ടി ഒന്ന് കറങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ നമുക്ക് ആസിമിന്റെ അടുത്ത് പോവാം. വീട്ടിലാണെങ്കിൽ പൂണോണ്ട് കാലുകൊണ്ട് കഴിക്കും. എല്ലാം നിങ്ങൾ ഫുള്ള് തിന്ന് ജോലിക്ക് മാറി കൊടുക്ക. സംഭവം സാഹസികമായ യാത്രയാണെങ്കിലും കുത്തുമണി കാണാന്ന് വലിയ പ്രവർത്തി സന്തോഷം നാട്ടിലെന്നാ കാണാൻ പറ്റില്ല. ഞാൻ കേറും. ഇനി മറ്റേ സാധനം വെക്കണ്ടില്ലേ, സാധാരണ മതി, അത് വായിച്ചാൽ. ഇതാ നമ്മളെ കൂടെ ഉള്ളത് ഹാസിമാണ്. ഹാസിം എങ്ങനെ ഉണ്ട് ഖത്തറിൽ വന്നിട്ട്? That's very beautiful. ചില്ലക്കാരനല്ല, നമ്മള് മെസ്സിനെ കണ്ട്, എംബാപ്പേനെ കണ്ട്, പിന്നെ ആരെല്ലാം നീ കണ്ട? പിന്നെ മെസ്സിനെ കണ്ട്, എംബാപ്പേനെ കണ്ടു, ഗാനിമിനെ കണ്ടു. ഗാനിമി നിങ്ങൾക്ക് അറിയാലോ, അതായത് ഖത്തർ വേൾഡ് കപ്പിന്റെ വേദിയില് ഖത്തർ തമീം ഇവിടുത്തെ ഷെയ്ക്ക് കൊണ്ടുവന്ന ആളാണ് ഗാനിം, ഖത്തറിയാണ്. അപ്പം ഹാസിമിനെ പോലെ തന്നെ ഉള്ള ഒരാളാണ്, പക്ഷെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രിയോറിറ്റി കൊടുത്ത ഒരാളും കൂടിയാണ്. അപ്പം കുറേ സെലിബ്രിറ്റീസിനെ കണ്ട വലിയൊരു സെലിബ്രിറ്റിയാണ് നമ്മൾ മുമ്പിലുള്ളത്. അപ്പോൾ ഹാസിമിൻ്റെ വീട് വെളിമണ്ണയാണ്. ഞാൻ ആദ്യമായിട്ട് ഹാസിമിനെ കാണുന്നത് ഇങ്ങനത്തെ ഒരാളുണ്ടെന്ന് അറിഞ്ഞത്, പക്ഷെ ഇങ്ങനെ ട്രിപ്പിൻ്റെ ഇടയിലാണ് കാണാനേ പറ്റിയില്ല. ഇവിടെ വന്ന് ഖത്തറിന്നാണ് ഞാൻ ഹാസിമിനെ കാണുന്നത്. ഹാസിമിൻ്റെ ഒരു ആരോ ഫ്രണ്ട്, ആരോ ഇവിടെ ഇത് റിലേറ്റീവിൻ്റെ കുഞ്ഞബ്ദുള്ളക്കനെ ഇവിടുന്ന് നല്ല ബിരിയാണിയിൽ തിന്ന്. ഇനി ഞാനൊന്ന് ആസിമിനെ ജസ്റ്റ് ഒന്ന് ഈ വണ്ടിയിൽ നമ്മൾ ഓളെ കൂടെ ആസിമിനെ ജസ്റ്റ് ഒന്ന് കറക്കി ഇവിടെ തിരിച്ചു കൊണ്ടുവരാന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് പോവാം, അങ്ങനെ പോയിട്ട് വരാം. എടി ഇവിടുത്തെ നിൽക്കണേ, വരും. ഓക്കെ, അപ്പൊ ആസിമ ഖത്തറിൽ വന്നിട്ട് ഇപ്പൊ എത്ര ദിവസമായി? ഒരു മാസം. എത്ര കളി കണ്ട ആസിമെ? ഞാൻ ഒരു മാസം കൊണ്ട് അഞ്ച് കളി ഉണ്ടോ? ആരുതല്ല ഞാന്,
തുടക്കത്തില് മോനെ പൊളിച്ച് എന്നിട്ട് അല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ പിന്നെ നമ്മളെ മെസ്സി ആദ്യം എല്ലാരും ഞെട്ടിപ്പിച്ച ആ ഒരു കളി ഉണ്ടല്ലോ, മറ്റേ സൗദി അറേബ്യ ആ കളി ഞാൻ കണ്ടു. അല്ലാ നമ്മള് മറ്റേ കളി ഇനിയുണ്ട്. പിന്നെ എന്റെ മുത്തുമണി ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ ആദ്യത്തെ കളി പോർച്ചുഗൽ കാണാൻ അടിപൊളി അടിപൊളി. പിന്നെ പിന്നെ കണ്ടത് ലൂസേഴ്സ് ഫൈനൽ. ഓ ലൂസേഴ്സ് കൊറിയയും മൊറോക്കോ മൊറോക്കോ അല്ല ഞാൻ നീ ഏത് ജയിക്കുന്നു വിചാരിച്ച ഞാൻ മൊറോക്കോ ജയിക്കണം തന്നെ വിചാരിച്ച ഞാനും. അല്ല ഞാൻ അങ്ങനെ ഞാൻ കാര്യം മൊറോക്കോ ജയിക്കണം തന്നെയായിരുന്നു. പിന്നെ ഞാൻ ആ ലൂസേഴ്സ് ഫൈനലിൽ ഞാൻ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കളിക്കാതെ കൂടെ. അതിന്റെ ഇടയിൽ ഞാൻ കണ്ട കളി വെച്ചാല് ഒന്ന് പോർച്ചുഗലിന്റെ കളി, ഒന്ന് ജർമ്മനി കോസ്റ്റാറിക്ക, ഒന്ന് നമ്മള് സ്വന്തം അർജന്റീന ഓസ്ട്രേലിയ. ആ കളിയിലാണ് നമുക്ക് ക്യു എൻ ബി ടിക്കറ്റ് വന്നിട്ട് വി ഐ പി ടിക്കറ്റ് വണ്ടി ഉള്ളില് വി ഐ പിയിൽ പാർക്ക് ചെയ്ത് എന്നിട്ട് ലാസ്റ്റ് അങ്ങ് സെക്കൻഡ് കാറ്റഗറിയില് ടു കാറ്റഗറിയിൽ ടിക്കറ്റ് കിട്ടി. എന്നിട്ട് ലാസ്റ്റ് എന്താ ചെയ്തതെന്ന് വെച്ചാല് പിന്നെ ഒരു ലാസ്റ്റ് 10 മിനിറ്റിന് മെസ്സിനെയും പിള്ളേരെല്ലാം ഞാൻ ഗ്രൗണ്ടിൽ പോയി കണ്ട് 1 മീറ്റർ വ്യത്യാസത്തിൽ. പക്ഷെ അവരുടെ കൂടെ ഫോട്ടോ ഒന്നും എടുക്കാൻ കഴിയില്ല, കാരണം ഗ്രൗണ്ടിൽ പോയിക്കൂടാലോ, ഗ്രൗണ്ടിന്റെ അവിടെ താഴെ പോയിട്ട്. അത് അങ്ങനെയാണ് ഞാൻ മെസ്സിന ആൽവാരസിന ഫെർണാണ്ടസിന മാർട്ടിനസിന എല്ലാരെയും കണ്ടത്. വല്ലാത്തൊരു അവര് കളി നടന്നുകൊടുക്കുന്ന കളിന്റെ ഇടയിലാണ് പോയത് ലാസ്റ്റ് 10 മിനിറ്റിൽ. അപ്പൊ അതെന്നെ ലൈഫിൽ ഏറ്റവും ഭയങ്കര സന്തോഷമുള്ള ഒരു സംഭവമാണ്. നീ മെസ്സിനെ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്ത് ഞാൻ മെസ്സിനെ 1 മീറ്ററിൽ ഇങ്ങനെ കണ്ട് ഫുൾ ടീംസ് അങ്ങനാണ്. അപ്പൊ ഗാനിമിനെ കണ്ടിട്ട് എന്താ തോന്നിയ ആസിമേ? ഗാനിം ഗാനിമിന് നിന്നെക്കാളും ഹൈറ്റ് ഉണ്ടോ അല്ലെങ്കിൽ നിന്നെക്കാളും ഹൈറ്റ് കുറവാണോ? അതിപ്പം ചോദിച്ചാ അല്ല നിങ്ങൾ ഒന്നിച്ച് നിന്ന സമയത്ത് നിന്നെ ഭയങ്കര പവറാന്ന് തോന്നുന്നു, ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഉള്ള ആളാന്ന് പറയുന്ന കേട്ടു ഞാന്. അങ്ങനെ പോസിറ്റീവ് എനർജിയാ ഒക്കെ ഒരുപാട് വിഷൻസ് ഒക്കെ ഉള്ള ആളാ. നമുക്ക് ആളായിട്ട് കുറച്ച് സംസാരിക്കാൻ പറ്റുന്ന എന്റെ ഏറ്റവും വലിയ ഭാഗ്യാണ്. കാരണം ഒരിക്കലും ഒരാൾക്കും കിട്ടാത്ത ഒരു ഭാഗ്യാണ് ആസിമിന് കിട്ടിയത്. കാരണം ഗാനിമല്ലെന്ന് വെച്ചാല് അറിയാലോ, ഒരു ഖത്തർ എന്ന് പറഞ്ഞ ഒരു വലിയ രാജ്യത്തിന്റെ ഏറ്റവും വലിയൊരു മുത്തുമണിയാണ്. അത് കൂടാണ്ട് ഒരു അംബാസിഡർ ആയിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ വലിയ വലിയൊരു സംഭവം. പിന്നെ പ്രശ്നം ലോകത്തിൽ എല്ലാവർക്കും ഇപ്പം അറിയുന്ന ഏറ്റവും വലിയ സൂപ്പർ ഹീറോ ആ ഗാനിം അതാണ്. പ്ലേയേഴ്സിന്റെ കൂടാതെ അല്ലേ? അതെ ശരിയാ. ഞങ്ങളിലെ ഏറ്റവും പവറുള്ള ഓനാ ഇപ്പൊ. അതും അത് ശൈഖിന്റെ ഒരു മനസ്സുകൊണ്ടാണ് ഞങ്ങളെ പോലുള്ള ഒരാള് ഇത്രക്കും ലോകം വിട്ടു നോക്കുന്ന ആ വേരിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ്. അതായത് ആസിഫ് പറഞ്ഞ സത്യമാണ്. കാരണം നമ്മളെ നാട്ടിലാണെങ്കിൽ ഇങ്ങനത്തെ ഒരാളെ ഒന്നും ഒരു പ്രയോറിറ്റിയും കൊടുക്കൂല. പക്ഷെ ഷെയ്ഖ് തമീം ഖത്തർ പിന്നെ അമീറായ ഷെയ്ഖ് തമീം ഗാനിമിനോട് കാണിച്ച അല്ലെങ്കിൽ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളോടും കാണിച്ച ഒരു വലിയൊരു ആദരവാണ് ഗാനിമിന് കിട്ടിയത്. അതിലോകെ തന്നെ ഒരുപാട് സന്ദേശങ്ങളും ഷെയ്ഖ് തമീം സാർ കൈമാറിയിട്ടുണ്ട്. അതാണ്. അപ്പൊ ഇനിയിപ്പോ ആസിമിന് അടുത്ത ആഗ്രഹം ഷെയ്ഖ് തമീമിന് കാണണമെന്നാണ് ഇൻഷാല്ലാ നടക്കട്ടെ. മുത്താക്കിയ മൂപ്പര് എന്തായാലും കാണാം. ആസിം എന്തായാലും കാണട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇനിയിപ്പോ എന്താ പരിപാടി ആസിമ? ഇവിടുന്ന് നാട്ടിലേക്ക് എപ്പാണ് ഇനി നാട്ടിൽ പോയി പിന്നെ എന്തോ പുതിയ ഫൗണ്ടേഷൻ എല്ലാം പറഞ്ഞു എല്ലാവർക്കും. ഞാൻ ആസിമിലമണ്ണ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഫൗണ്ടേഷൻ ഉണ്ടാക്കിയുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഞങ്ങളെ പോലുള്ളവരെയും എല്ലാരും ചേർത്ത് പിടിക്കണം. ഞങ്ങളുടെ സമൂഹത്തിന്റെ ഒരു ഭാഗമാണ് എന്നൊരു സന്ദേശം ലോകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടേക്ക് വന്നത്. അപ്പൊ എന്റെ കാക്കിന് ഉത്സാഹമാക്കിയിട്ട് ഒരു ഷെയ്ഖ് തമീം കാണിച്ചു. അപ്പൊ നമ്മള് അത് കണ്ടപ്പോ തന്നെ നമുക്ക് ഇവിടെ വളരെ കയറി നിൽക്കുന്നുണ്ട് മനസ്സിലായി. അപ്പം ഞങ്ങളെ പോലുള്ള ശിശുക്കാരായ കുട്ടികളെ അവർക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുത്ത് ഭിന്നശേഷി എന്ന് പറയണ്ട ആസിം. കാരണം രണ്ട് കൈയും രണ്ടു കാലും ഉള്ള നമ്മൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന നീന്തം വലിയൊരു നീന്തലം നടത്തിയ ആളാണ് എന്റെ കൂടെ ഇരിക്കുന്ന കേട്ടോ. ഞാൻ പോലും ഇതാ ഇപ്പോഴും എനിക്ക് ഞാൻ ലോകത്തിന്റെ ഏത് കോണിലും വണ്ടിയിലോ ലോറിയിലോ പോകും. പക്ഷേങ്കില് എനിക്ക് നീന്തെന്ന് എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാനൊക്കെ അറിയാത്തൊരു സംഗതി കൂടിയാണ്. അപ്പൊ ഇപ്പോഴും വെള്ളം കാണും. ഇവിടെ ഒന്നും ഇല്ലാണ്ട് ഇവൻ എങ്ങനെ ചെയ്യുന്നു? അത് എത്ര മണിക്കൂർ പോയി അതില്? ഓ സംഭവമാണ്. അതിങ്ങനെയാണ് സാധനം. എല്ലാരും പറയും കൈയിട്ടടിക്കണം കാലിട്ടടിക്കണം അങ്ങനെ നീന്തോന്ന്. ഇത് രണ്ടും ഇല്ലാണ്ട് നീ എങ്ങനെ സാധിച്ചേ? ഞാനും കാലിനൊരു കുഴപ്പമില്ലാത്ത കാലാ. അപ്പൊ അതുകൊണ്ട് ആ കാലം വെച്ചിങ്ങാണ് ഞാൻ വെള്ളത്തിനൊക്കെ വെള്ളത്തെ തട്ടുന്നത്.
അപ്പം ആ വെള്ളത്തെ തട്ടുമ്പോ വെള്ളത്തിൽ നീന്താൻ പറ്റും. പിന്നെ നമ്മള് ശ്വാസം മുറുക്കി പിടിച്ചേക്കണം. ആദ്യം എനിക്ക് അങ്ങനെ ഒരു എഫക്ട് ആയിരുന്നു, കാരണം അങ്ങനെ ശ്വാസം പിടിക്കാൻ പോലെ എനിക്ക് അറിയാത്ത ആളാണ് വെള്ളത്തിന്ന്. അതായത് നമുക്ക് എപ്പോഴും ശ്വാസം പിടിക്കാം. അപ്പം വെള്ളത്തിന്ന് എങ്ങനെ ശ്വാസം പിടിക്കണം എന്ന് പഠിച്ചത് രണ്ടു മൂന്ന് പ്രാവശ്യം മുങ്ങിയതാണ് സാറ് പഠിപ്പിക്കുമ്പോ. രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ ശരിയാവില്ല. പിന്നെ വെള്ളത്തിൽ ഇറങ്ങുമ്പോ ഒരു മെയിൻജോയിലാണ്. വെള്ളത്തിൽ ഇറങ്ങുമ്പോ വേറൊരു മെന്റാലിറ്റി നമ്മളെ ശരീരത്തേക്ക് വരികയാണ്. അപ്പം നമ്മളെ ശ്വാസം എങ്ങനെ പിടിക്കണം എന്നൊക്കെ പഠിച്ചു. അങ്ങനെ ഇനിയിപ്പം പത്താം ക്ലാസ് ചെയ്തല്ലേ ആസിമിനെ പാസ്സാവാനാണ് ആഗ്രഹം. ഓക്കെ, അപ്പം ആസിമിന്റെ നമ്പറ്, അതായത് ആസിമിന്റെ പിന്നെ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ യൂട്യൂബിന്റെ താഴെ ഞാൻ ലിങ്കിൽ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും നമ്മൾ ആസിമിനെ കാണാനോ പിന്നെ സന്ദർശിക്കാനോ അല്ലെങ്കിൽ ഓന്റെ ഫൗണ്ടേഷനോട് എന്തെങ്കിലും ചെയ്യാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആസിമിനെ സപ്പോർട്ട് ചെയ്യാം. പിന്നെ വെളിമണ്ണിലേടെ ആസിമെ വീട് വരുന്നേ വെളിമണ്ണല്ല അറിയാത്ത ആരും ഉണ്ടല്ലോ ആസിമിന്റെ നാട്ടുകാർക്കല്ല ആസിമിനെ. പക്ഷെ ഞാൻ ശരിക്കും ആസിമിന് ഇന്ന കാണുന്നു, ഇങ്ങനത്തെ ഒരാൾ ഉണ്ടെന്ന് അറിഞ്ഞിന് ഇന്ന് കണ്ട്. അപ്പം ഒരുപാട് നന്ദി ആസിമെ. ആസിമിനെ പോലത്തെ കുട്ടികളെന്നല്ല ഞാൻ പറയുന്നത്, ആസിമിനേക്കാളും അപ്പുറത്തുള്ള ആളുകൾക്ക് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ആസിമ ചെയ്ത് കഴിഞ്ഞ്. ഇനി ആസിമിന് കുറെ കുറെ ആഗ്രഹങ്ങളുണ്ട് എവറസ്റ്റ് കയറണം. അതിനു മുന്നേ ബേസ് ക്യാമ്പ് ഒന്ന് കയറാൻ നോക്കുക ആസിമ. ഓക്കെ, അപ്പം ബേസ് ക്യാമ്പ് ഒന്ന് ആസിമ കയറട്ടെ. ഓൾറെഡി ഞാൻ പോയി വന്നൊരു സ്ഥലവും കൂടിയാണ്. അപ്പൊ എന്തായാലും ഇതുവരെ ചെയ്തൊരു ആസിമിന് അതും കൂടി എന്തായാലും സാധ്യമാണ്, 100% ഉറപ്പാണ്. അപ്പം നല്ലൊരു എന്താ പറയണ്ടേ, നല്ലൊരു വേൾഡ് കപ്പ് ഞാനും ആസിമും കൂടി ഇവിടുന്ന് കണ്ട്. കേരളത്തിൽ നിന്ന് ഇത്രയും ദൂരം ആസിമിന്റെ ഒരു എഫേർട്ട് വെച്ച് വന്ന്, ഞാൻ എന്റെ എഫേർട്ട് വെച്ച് വന്ന്, അപ്പൊ നമ്മൾ രണ്ടാളും ഖത്തറിന്റെ വേൾഡ് കപ്പിന്റെ ഒരു ഭാഗമായി മാറി. അപ്പം എന്താ പറയണ്ടേ, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ആസിമിനെ കണ്ടേല്. കാരണം ഒരു ചെറിയൊരു ബ്രദറിനെ പോലെ, എന്റെ ചെറിയൊരു ബ്രദറിനെ പോലെ ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് ആസിമിനെ കറക്കി ഒരു കുറെ സ്ഥലത്ത് പോകണമെന്നുണ്ട്. പക്ഷെ തീരെ സമയമില്ലാത്തതുകൊണ്ടാണ് എവിടെയും പോകാൻ പറ്റാത്തത്. അപ്പൊ എനിക്കിപ്പം വേറൊരു സ്ഥലത്ത് പോകാനുണ്ട്, വീണ്ടും നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം. അപ്പോ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. കൂടുതൽ എപ്പിസോഡുമായി നാളത്തെ എപ്പിസോഡിൽ കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.